الذي لولا ان هدانا الله. وصلى الله وسلم على مولانا محمد وعلى اله واصحابه الفائزين رضا الله. اما بعد، فقد قال الله سبحانه وتعالى في محكم تنزيله: وان هذا صراطي مستقيما فاتبعوه ولا تضلوا السبل وتفرقت وقرر بكم عن سبيلي. صدق الله مولانا العظيم وصدق مولانا رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وان بني اسرائيل، وقال رسول الله صلى الله عليه وسلم: ان بني اسرائيل تفرقت الى سنتين وسبعين منها، وستفترق امتي الى ثلاث وسبعين منها كلهم في النار الا مله واحده. قالوا: ما هي يا رسول الله؟ قال: ما انا علي واصحابي. صدق رسول الله صلى الله عليه وسلم. ومن الآية تمر للماء يكفي ابو بكر بن سعد الرغلي ബഹുമാനപ്പെട്ട പൊന്നൻ അബ്ദുൽക്കാലം സയാലവർകളെ, ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി അവർകളെ, ബഹുമാനപ്പെട്ട സയ്യിദ് അലി തങ്ങളവരെ, മറ്റ് സാദാത്തികൾ, പണ്ഡിറ്റ് എല്ലാ മഹന്മാരും, പണ്ഡിറ്റ നേതാക്കന്മാരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. അത്യന്താപേക്ഷിതമായ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ വരുന്നത് വരേണ്ടി വന്നത് കൊണ്ടാണ് ഈ ലോകത്തിൽ ഞാൻ ഹാജരാവാതിരുന്നത്. അല്ലെങ്കിൽ എന്റെ ജീവൻ ഉണ്ടെങ്കിൽ കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന പരിപാടി ആദ്യം ഞാൻ ഉണ്ടായിരിക്കേണ്ടതാണ്. അത് സാധിച്ചില്ല. അത് അത്യാവശ്യമായ ഒരു കാര്യത്തിന് വേണ്ടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല ഈ മനുഷ്യലോകത്തിന്റെ നന്മക്ക് വേണ്ടി അള്ളാഹു തആല കൊടുത്ത, അവൻ കൊടുത്ത പദ്ധതിയാണ് ഇസ്ലാം. അതിന്റെ സുന്ദരമായ രൂപം അഹ്ലുസുന്നത്തുവജമാഅത്താണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ അഹ്ലുസുന്നത്തുവജമാഅത്താണ് ഇസ്ലാമിന്റെ സുന്ദരമായ രൂപം എന്നത് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. ആ ആശയത്തിനെതിരെ ഇസ്ലാം ആവിർഭവിച്ച കാലം മുതൽക്ക് തന്നെ ഉപ്രചരണങ്ങളും എതിർപ്പ് പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരുന്നു. അത്തരം പ്രവർത്തനങ്ങളെല്ലാം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരും സ്ഥാനാർത്ഥികളും നേതാക്കളും സന്ദർഭോചിതമായി അവർ പ്രതിചോദിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ കാലഘട്ടം അതിനെ കുറിക്കുന്നു. മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ഈ പുതിയ ആശയക്കാർ ഇസ്ലാമിനെ പണം ചേർക്കുന്ന ആളുകൾ വന്ന് കുപ്രചരണം നടത്തിയിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാലാകാലങ്ങളിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല കാലം മുതൽ ഇങ്ങോട്ട് കാലാകാലങ്ങളിൽ ഇസ്ലാമിനെതിരായി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ കുപ്രചരണങ്ങൾക്കെതിരെ ബഹുമാനപ്പെട്ട സാദാത്തികളും പണ്ഡിതന്മാരും നേതാക്കന്മാരും സംഘടിച്ചുകൊണ്ട് അവരത് കൈയടുകയും സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു. അത് ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടം മുതൽ അടുത്ത കാലം ഈ കാലം വരെ അത് നിലനിൽക്കുകയാണ്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന്റെ സംഘടനാ രൂപത്തിന്റെ പേരാണ് സമസ്തയല്ല വിശദമായത്. ഞാൻ ചുരുക്കി പറയുകയാണ്, വിമായി പറയാൻ സമയം വിശാലിക്ക് സാധിക്കില്ല. കാലാകാലഘട്ടങ്ങളിൽ ഇസ്ലാമിനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങൾക്കെതിരായി ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരും സ്ഥാനാർത്ഥികളും സംഘടിതമായി പ്രവർത്തിച്ചിരുന്ന പ്രവർത്തനത്തിന്റെ സംഘടനാ രൂപത്തിന്റെ പേരാണ് സമസ്തയല്ല വിമാനം. അത് സ്ഥാപിതമായത് മുതൽ വിജയത്തിനെതിരായി, ഇസ്ലാമിനെതിരായ പ്രചരണങ്ങൾക്കെതിരായി ശക്തമായ പ്രചരണം പോലെ നടത്തിക്കൊണ്ടിരുന്നു. അത് ഇപ്പോഴെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ സമസ്തകളുടെ അതിന്റെ വക്താക്കൾ എന്ന് പറയുന്ന ആളുകൾ തന്നെ അവര് മറ്റ് ചില താല്പര്യങ്ങൾക്ക് വേണ്ടി, ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി അതിന്റെ ആ സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്നും അതിനെ വിജയിപ്പിക്കാനും അതിനെ മാറ്റാനും അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ആരായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റളിയല്ലാഹു തങ്ങളവരെ, അതുപോലെ തന്നെ ഖബറുല്ലമ അതുപോലെ തന്നെ നൂറുകളുടെ എങ്ങനെ ആളുകൾ, അതുപോലെ തന്നെ മഹാന്മാരായ പണ്ഡിതനാണ് വിജീതനായ ഞാനും
അതിനെതിരായ ശക്തിയായ പ്രതികരിച്ചിരുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവരുടെ മുഖം തുറന്നു കാണിക്കാൻ ഉള്ള അവസരമില്ലാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. അവർ ഉള്ളിൽ ഇസ്ലാമിനെ മാറ്റിമറിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിലും പുറമേ അവരെ കുറിച്ച് നമുക്ക് പറയാൻ പ്രത്യക്ഷമായ തെളിവുകളില്ലാതെ വന്നു. പിന്നെ അള്ളാഹു ഈ ഇസ്ലാമിനെ ഈ ഖുർആനെ ഇറക്കിയത് ആ ഖുർആനെ ത്യാഗനാളെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാണ് എന്നമ്മ പറഞ്ഞതുപോലെ അവരെ കൊണ്ട് തന്നെ അക്കാര്യം പറയിച്ചിരുന്നു. അതും ഇന്ന് നടക്കുന്ന ഈ അവരുടെ സമ്മേളനം നടക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ല അതിനെ വ്യക്തമായി നടക്കി തന്നെ പ്രതികരിക്കുകയാണ്. അവരുടെ മുഖം ശരിക്കും വ്യക്തമായിരിക്കുന്നു. അവർ ഇസ്ലാമിനെ മാറ്റിമറിക്കുന്നവരാണ്, അതിന്റെ യഥാർത്ഥ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ നിന്നും പ്രതികരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണെന്ന് അവരെ കൊണ്ട് തന്നെ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ ആദ്യത്തെ സമ്മേളനം കണ്ണൂരിൽ നടക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. കണ്ണൂരിനെ വെച്ച് ആദ്യത്തെ സമ്മേളനം നടക്കുന്നതിന് വലിയ പ്രാധാന്യം ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും മതകക്ഷികളെ, അതായത് അവിശ്വസിക്കുന്ന സംഘടന എന്ന പേരിൽ, ഒരു ദീനീയ സംഘടന എന്ന പേരിൽ വികലിതരായ ആളുകൾക്ക്, ഈ എസ് കെ സുഹൃത്താർക്കും അവരുടെ ഉള്ളിലെ തങ്ങൾക്കും സംസാരിക്കാനോ പ്രവർത്തിക്കാനോ അധികാരമില്ല എന്ന് എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കുകയും ആളുകൾക്ക് പ്രവർത്തിക്കുകയും ചെയ്യണം. അതായത് ആ മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലക്ഷ്യത്തിന് വേണ്ടി കാവലായ സ്ഥാപനങ്ങളാണ് മൽക്കറു സഖാഫത്ത് സനിയ, ജാമിയ സൈദിയ, അതുപോലെ തന്നെ സിറാജുൽ, അതുപോലെ തന്നെ ഹിക്കമിയ തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ ഇതിനു വേണ്ടി സ്ഥാപിതമായതാണ്. നമ്മുടെ ജില്ലയിൽ ഒരു മഹത്തായ സ്ഥാപനം അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അൽ ബഖറു സുന്നിയ എന്ന സ്ഥാപനം, അതിന്റെ 25-ാമത്തെ വർഷീകരണം അത് തന്നെ വരുന്ന April 12-13 തീയതികളിൽ നടക്കാൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതോട് യോജിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് ആ സമ്മേളനത്തെ വിശേഷിപ്പിക്കാൻ എല്ലാവിധ പ്രവർത്തനങ്ങളും എല്ലാവരും ചെയ്യണം. നമ്മുടെ ജില്ലയിൽ ഏഴ് ഭാഗങ്ങളിൽ സുന്നിത്തേവനായി എന്ത് ഭീഷണി വന്നോ അതിനെ അതിജീവിക്കുന്ന നേരിടുന്നത് ആത്മക്കൾ സുദ്ധിയായ സ്ഥാപനമാണ് എന്ന് മനസ്സിലാക്കണം. എവിടെയുണ്ടോ ഈ ജില്ലയിൽ എവിടെയെല്ലാം എന്തെല്ലാം പ്രവർത്തനം ആവശ്യമാണോ അത് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് ആ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിനെ നമ്മൾ സ്നേഹിക്കുകയും അതിനെ ബഹുമാനിക്കുകയും അതിനുവേണ്ടി അതിന്റെ വിജയത്തിൽ പ്രാർത്ഥിക്കുകയും അതിനായി നാം പരിശ്രമിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അതിയുമായി ദീർഘമായി എനിക്ക് സംസാരിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ സാധുവായ എന്റെ ആയിരാനൊരു സമൃദ്ധിക്ക് വേണ്ടി ദ്വാരക്കണം. അവസാനം ഭരിക്കുന്ന അവസരത്തിൽ വരുമ്പോഴുള്ള ആയുമാനോടുകൂടി ഞായറാഴ്ച എന്ന കരിമ ഉച്ചരിച്ച് വെള്ളിയാഴ്ച രാവോ പകലോ അധികം അമ്മാവിന്റെ വാക്കുകൾ വന്ന് സ്വീകരിച്ചു കൊണ്ടുപോകും എന്ന രൂപത്തിൽ എന്റെ റോഡിനെ പിടിച്ചുകൊണ്ട് പോകാൻ അതിന്റെ അവസ്ഥയുണ്ടാവാൻ നിങ്ങളെല്ലാവരും പ്രകടിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു നിങ്ങളെല്ലാവരും ഈ സാധുവായ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും